രാമായണം കഥയിൽ അധിഷ്ഠിതമാണ് കണ്ണൂർ ജില്ലയിലെ അണ്ടല്ലൂർ ക്ഷേത്രത്തിലെ ഉത്സവം. ഒരു റിപ്പോർട്ട്. രാമായണം കഥയുടെ സങ്കല്പത്തിൽ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമുണ്ട് കണ്ണൂർ ജില്ലയിൽ. ധർമ്മടത്തിനടുത്ത് അണ്ടല്ലൂർ കാവ് ക്ഷേത്രം. അയോധ്യ എന്നും ലങ്കയെന്നും വിളിപ്പേരുള്ള മേലേക്കാവും താഴേക്കാവും ഉൾപ്പെട്ട ക്ഷേത്രം. തെയ്യങ്ങളുടെ സ്വന്തം നാടായ കണ്ണൂർ ജില്ലയിലെ കാവുകളിലെ ഉത്സവങ്ങളിൽ അതിപ്രധാനമാണ് അണ്ടല്ലൂർ കാവിലെ ഉത്സവം. ശ്രീരാമനും ലക്ഷ്മണനും സീതയും ഹനുമാനുമെല്ലാം ഇവിടെ കെട്ടിയാടുന്നു. ശ്രീരാമൻ ദൈവത്താറായും ലക്ഷ്മണൻ അംഗക്കാരനായും ഹനുമാൻ ബപ്പുരനായുമാണ് കെട്ടിയാടുന്നത്. അതിരാളനും മക്കളും എന്ന പേരിലാണ് സീതാലവകുശന്മാരെ വിശേഷിപ്പിക്കുന്നത്. രാമായണ കഥയെ ആസ്പദമാക്കിയുള്ള കെട്ടിയാട്ടങ്ങളാണ് ശ്രീ അണ്ടല്ലൂർ കാവിൽ നടക്കുന്നത്. മേലേക്കാവ് അയോധ്യയായും താഴേക്കാവ് ലങ്കയുമായിട്ടാണ് സങ്കല്പം. ശ്രീരാമൻ പരിവാരമടക്കം ലങ്കയിലേക്ക്, സീതയെ വീണ്ടെടുക്കുവാൻ ലങ്കയിലേക്ക് പോകുന്നതാണ് ഉത്സവത്തിൻ്റെ ആദ്യത്തെ ചടങ്ങ്. ലങ്കയിലെത്തി അവിടെ താക്കോൽ കൊണ്ടുള്ള ആട്ടം, ചുരിക കൊണ്ടുള്ള ആട്ടം, തെങ്ങിൻ പൂക്കല കൊണ്ടുള്ള ആട്ടങ്ങൾ, കൊട കൊണ്ടുള്ള ആട്ടം, വില്ലു കൊണ്ടുള്ള ആട്ടം, അവസാനം വാൾ കൊണ്ടുള്ള ആട്ടം, രാവണനെ വധിച്ച് സീതയെ വീണ്ടെടുത്ത് തിരികെ അയോധ്യയിലേക്ക് വരുന്ന ഒരു രംഗമാണ്. ബാലസുഗ്രീവ യുദ്ധവും അണ്ടല്ലൂർ കാവിലെ ഉത്സവത്തിലെ പ്രധാന ചടങ്ങാണ്. കുംഭമാസം 1 മുതൽ 7 വരെ നീളുന്ന ഉത്സവം അണ്ടല്ലൂർ, മേലൂർ, പാലയാട്, ധർമ്മടം എന്നീ 4 ദേശങ്ങളുടെ വലിയ ആഘോഷമാണ്. മറ്റ് ഉത്സവ പറമ്പ് പോലെയല്ല ഇവിടെയുള്ള അണ്ടല്ലൂർ കാവിലെ ഉത്സവ പറമ്പ്. എല്ലാവരും ഈ ഗ്രാമം മുഴുവൻ വ്രതശുദ്ധിയിലായിരിക്കും. അതിഥി ദേവോ ഭവ എന്ന ചൊല്ലിന് വളരെ പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ് ഈ അണ്ടല്ലൂർ പ്രദേശം. വൈവിധ്യമാർന്ന ചടങ്ങുകളാൽ സമ്പന്നമായ ക്ഷേത്രോത്സവത്തിൽ ആയിരക്കണക്കിന് ഭക്തർ പങ്കെടുക്കാറുണ്ട്. ക്ഷേത്രത്തിനോടനുബന്ധിച്ചൊരുക്കിയ മ്യൂസിയം വിവിധ ശില്പങ്ങളും ചിത്രങ്ങളും കൊണ്ട് അലങ്കൃതമാണ്. രാമായണ മാസാചരണത്തിൽ നിത്യവും രാമായണ പാരായണവും ഇവിടെ നടന്നു വരുന്നു. അണ്ടല്ലൂർ കാവിൽ നിന്ന് ക്യാമറമാൻ KV രവീന്ദ്രനൊപ്പം KO ശശിധരൻ, ദൂരദർശൻ ന്യൂസ്.